ഡ്രഗ്ജർ എത്തി മണ്ണ് മാറ്റുന്നതോടെ ലോറിക്കടുത്ത് എത്താനാകും എന്ന പ്രതീക്ഷയിലാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ജിതിൻ ഇപ്പോൾ ഷിരൂരിലുണ്ട് ജിതിൻ മീഡിയാവനോട് സംസാരിച്ചിരുന്നു ഡ്രഗ്ജറെ എത്തിച്ച് തെരച്ചിൽ പുനരാരംഭിക്കാൻ നടപടിയെടുത്തതിന് കേരള കർണാടക സർക്കാരുകളോട് കടപ്പാടുണ്ടെന്നും ജിതിൻ പറയുന്നു കോഴിക്കോട്ടെന്ന് കുടുംബാംഗങ്ങൾ അല്പസമയത്തിനകം ഷിരൂരിലെത്തും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ജിതിൻ ഈ അപകടം നടന്ന ആദ്യ ദിവസം മുതൽ ഇവിടെ ഇതിൻ്റെ തിരച്ചിലിന് സാക്ഷിയായ ഒരാളാണ് നമ്മൾ പല ഘട്ടങ്ങളിലായി തിരച്ചിൽ നടന്നു ഓരോ സമയത്തും പ്രതികൂലമായ കാലാവസ്ഥ കാരണം നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു ഇപ്പോൾ ഡ്രജ്ജറെ എത്തുകയാണ് എത്രത്തോളം പ്രതീക്ഷയിടും കുടുംബത്തിന് തീർച്ചയായിട്ടും നേവി അവസാനം പറഞ്ഞത് മനുഷ്യസാധ്യമായിട്ട് ഇനി വണ്ടിയുടെ എടുത്തേക്ക് എത്താൻ സാധിക്കില്ല ഡ്രഡ്ജിങ് എന്നൊരു ഓപ്ഷൻ മുഖേന മാത്രമേ നമുക്ക് ആ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കൂ എന്ന് അറിയിപ്പായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് അത് പ്രകാരം തന്നെ നമ്മൾ അന്ന് മുതൽ തന്നെ എല്ലാ ഗവൺമെൻറ്റും സംവിധാനങ്ങളോടും എല്ലാവരോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായി ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് ശ്രീ കോഴിക്കോട്ടെ എം പി രാഘവേട്ടനും അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് ശ്രീ ശ്രീ വേണുഗോപാൽ സാറ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ എല്ലാവരും നമ്മുടെ അത്ര ആ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവരെല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഡ്രഡ്ജറി ഇവിടെ എത്തി എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് അത് തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു നിർണായകം തന്നെയായിരുന്നു അദ്ദേഹം അനുകൂലമായ നിലപാടെടുക്കുകയും എടുക്കുകയും കുടുംബത്തോടൊപ്പവും അതേപോലെ തന്നെ ഇത് കേവലം ഒരു അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ മാത്രമല്ല ഇവിടുത്തെ രണ്ടു പേരും കൂടി ഈ ഇൻസിഡൻറ്റിൽ അവർക്കും കാണാതായിട്ടുണ്ട് ലോകേഷ് ജഗന്നാഥ് എന്ന് പറഞ്ഞാറുണ്ട് അവർക്കു കൂടി ഒരു തെരച്ചിൽ തന്നെയാണ് കാരണം അർജുൻ്റെ മാത്രം ഒരു ഉത്തരമല്ല അവർക്കും ആ അതിനും ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കണം എന്താണ് അവർക്കും സംഭവിച്ചത് എന്നുള്ള കൂടി അറിയണം നമുക്ക് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ വന്നപ്പോൾ ഈ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കലങ്ങി മറിഞ്ഞൊരു പുഴയാണ് ഇന്ന് അടിയൊഴുക്കില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ ഡ്രഡ്ജർ ഇതുവരും വരാത്തത് വെള്ളത്തിൻ്റെ അളവ് ഉയരാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു ഇവിടെ എത്തിയാൽ ഈ ഒരു കാലാവസ്ഥയിൽ അപ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് ലോറിയുടെ അടുത്തെത്താം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയില്ലേ അതെ അതെ ഈ കാലാവസ്ഥ ഓൾറെഡി ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ വിലയിരുത്തിയതിന് ശേഷമാണ് ഇത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതിൽ പ്രകാരം തന്നെ അവർ ഈ വേലി കയറ്റ സമയം ഇപ്പോൾ അല്പം കൂടി വെള്ളം കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ആ അതിനുശേഷം ഡ്രഡ്ജർ എത്തിച്ച് ഏകദേശം ഉച്ചയോടെ തന്നെ ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമ്മൾ കുടുംബം ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇപ്പോൾ ആണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഇവിടുന്ന് ലോറി കണ്ടെത്താനാവും ഒരു സാന്നിധ്യം കണ്ടെത്താനാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ കുടുംബം ഇപ്പോൾ ജിതിന് പുറമെ ആരൊക്കെയാണ് കോഴിക്കോട് നിന്ന് വരുന്നത് അർജുൻ്റെ സഹോദരൻ കസിൻസ് സഹോദരിയെല്ലാം വരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നാളേക്ക് എത്താൻ സാധ്യതയുള്ളു കുടുംബങ്ങൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ജിതിൻ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷ കുടുംബങ്ങൾക്ക് നാടിന് എല്ലാവർക്കും ഏറെ ദിവസത്തെ ഒരു കാത്തിരിപ്പാണ് ഈ ലോറിയെ കണ്ടെത്തുക അർജുനു വേണ്ടി ഒരു നാട് തന്നെ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നതാണ് ഡ്രഡ്ജിങ് നടത്തുമ്പോൾ ഏറ്റവും ഒരു ഉത്തരം ഇതുവരെ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജിതിൻ എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത് ഷിരൂരിൽ നിന്ന് ഷഫീഖ് നസറുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകും ഷഫീഖ് നമ്മൾ വീണ്ടും പ്രതീക്ഷയോടെ ഷിരൂരിലേക്ക് കണ്ണുകൾ അയക്കുകയാണ് ഇത്തവണ ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട് കുറെ കൂടി സാങ്കേതിക സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അടിയൊഴുക്ക് നിലച്ചിട്ടുണ്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ആ അടിഞ്ഞുകൂടി കിടക്കുന്ന ഗംഗാവലി ഗംഗാവലിപ്പുഴയിലെ മണ്ണിനെ മണ്ണിനടിയിലെവിടെയോ അർജ്ജുനുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോറി ഉണ്ടാകാം ഇപ്പൊ എപ്പോഴത്തേക്ക് നമുക്ക് ഈ മണ്ണ് മാറ്റി തുടങ്ങും ഈ ദൗത്യ സംഘമൊക്കെ എന്ത് പ്രതീക്ഷയാണ് നിലവിൽ ഈ ഡ്രഡ്ജർ എത്തുന്ന കൂടി പങ്കുവെക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് അപകടം നടന്ന അതേ സ്ഥലത്ത് എൻ്റെ പിന്നിൽ ആ ഒരു പാലം കാണുന്നുണ്ട് കൊങ്കൺ റെയിൽവേ പാലമാണ് അതിന് അപ്പുറത്താണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത് ആ ഡ്രഡ്ജർ ഈ പാലത്തിനടിയിലൂടെ ഈ അപകടം നടന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരേണ്ടതുണ്ട് ആ പാലത്തിനടിയിലൂടി ഈ ഡ്രഡ്ജർ എത്തണമെങ്കിൽ അതിന് ആവശ്യത്തിന് വെള്ളമില്ല എന്നതാണ് ഇപ്പോൾ സാങ്കേതിക വിദഗ്ധർ പറയുന്നത് വേലിയേറ്റ സമയത്ത് വെള്ളം ഉയരും വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ആ പാലം വഴി ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഡ്രഡ്ജർ എത്തും ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ാവികസേന ഇവിടെ വലിയ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അർജുൻ്റെ ലോറി ആവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു സ്ഥലമാണ് അത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ഥലം ുള്ള മണ്ണും കല്ലും മരങ്ങളും ഒക്കെ നീക്കം ചെയ്യും അതിനകത്ത് കല്ലും മണ്ണും മരങ്ങളും ഉണ്ട് എന്നാണ് നാവികസേന കണ്ടെത്തിയത് അത് പൂർണ്ണമായി നീക്കിയെങ്കിൽ മാത്രമേ ഇനി തിരച്ചൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതായിരുന്നു നാവികസേനയുടെ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്തിയത് അതിനുശേഷം ആ മൺകൂനകൾ അവിടെ കാണുന്നുണ്ട് ഈ മൺകൂനകൾ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട് ഇത് പൂർണ്ണമായും മാറ്റുന്ന പ്രവൃത്തിയിലേക്ക് പിന്നീട് കടക്കും ഇപ്പോൾ വേലിയേറ്റ സമയം ആവുന്നു ആ വേലിയേറ്റ സമയമാവുന്നതോടുകൂടി തന്നെ പുഴയിൽ ജലത്തിൻ്റെ അളവ് കൂടും അങ്ങനെ ഉയരുന്ന സമയത്ത് ഇവിടത്തേക്ക് ഡ്രഡ്ജർ എത്തും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പല സന്ദർഭങ്ങളിൽ ഈ റോഡിൻ്റെ ഒരു ഭാഗത്തുള്ള ആ മണ്ണിടിഞ്ഞ ഭാഗം നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചതാണ് ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ആ മണ്ണിടിഞ്ഞ ഭാഗങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾക്ക് കൃത്യമായി കാണാം അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റ് വീണ് കിടക്കുന്നുണ്ട് അവിടെ നിന്ന് അത്രയധികം മണ്ണാണ് അന്ന് അപകടത്തിൽ കു കുറ്റി ഒലിച്ച് ഈ പുഴയിലേക്ക് ഒലിച്ചു വന്നത് ആ ഒലിച്ചു വന്നതിൽ ഈ ലോറി ഉൾപ്പെടെ ഈ പുഴയിൽ വീണിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ ഒലി വന്ന മുഴുവൻ മണ്ണും അതിൻ്റെ മുകളിലുണ്ട് എന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതോടുകൂടി ഈ ലോറിയിലേക്ക് എത്താനാവുമെന്നും അർജുനെ കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷയാണുള്ളത് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതി നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചത് കൂടുതൽ കുടുംബാംഗങ്ങൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരു കോടി രൂപ ചിലവഴിച്ചാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ സർക്കാരും സംസാരിച്ചതിന് ശേഷമാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്രഡ്ജറിനെ ഇവിടെ എത്തിക്കാനാവും എന്നാണ് അതിൻ്റെ സാങ്കേതിക വിദഗ്ദ്ധർ പറയുന്നത് ഈ പുഴയിൽ വെള്ളത്തിൻ്റെ വെള്ളം കുറച്ചുകൂടി ഉയരേണ്ടതുണ്ട് അത് വേലിയേറ്റ സമയത്ത് ഉയരും അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഡ്രഡ്ജർ എത്തിക്കാനാവും ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചത് ഈ നാവികസേന അടയാളപ്പെടുത്തിയ ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നടത്തുക അതിനുശേഷം മറ്റു ഭാഗങ്ങളിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കൂടി കടക്കും വലിയ പ്രതീക്ഷയാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തി മണ്ണും കല്ലും മരങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉള്ളത് ഈ ഡ്രഡ്ജർ മണ്ണ് മാറ്റുന്നതോടുകൂടി തന്നെ കൂടുതൽ ആഴങ്ങളിലേക്ക് പരിശോധന നടത്താൻ കഴിയും ഡ്രഡ്ജർ മണ്ണ് മാറ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇവിടെ എത്തി മറ്റു പരിശോധനകൾ നടത്തുക ആ പരിശോധനയിലൂടെ ലോറി കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവരും വെച്ചു പുലർത്തുന്നത് അതോടൊപ്പം തന്നെ ദൗത്യ സംഘവും അതുതന്നെയാണ് പറയുന്നത് തീർച്ചയായും നമുക്കിപ്പോൾ കുടുംബം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാർവാർ എം എൽ എ കഴിഞ്ഞ ദൗത്യത്തിലൊക്കെ അദ്ദേഹം അവിടെ നേരിട്ട് അവിടെ സ്റ്റേഷൻ ചെയ്തുകൊണ്ട് ഇതിന് ഏകോപനം നിർവഹിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അന്നലിന്നിപ്പോൾ ഒരു സുപ്രധാനമായ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാർ സൈഡിൽ നിന്നൊക്കെ ആരുടെ സഖ്യ സാന്നിധ്യം അവിടെ ഉണ്ടാകും എങ്ങനെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഷഫീഖ് നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇവിടെ ഡ്രഡ്ജർ എത്തി അതിൻ്റെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കുമ്പോൾ മാത്രമേ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്താനുള്ള സാധ്യതയുള്ളൂ അതോടൊപ്പം തന്നെ ഡ്രഡ്ജർ ഇവിടെ എത്തി അതിൻ്റെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവിടെ എത്തും എന്നാണ് മനസ്സിലാവുന്നത് കാർവാറിൽ നിന്ന് ഗോവയിൽ നിന്ന് കാർവാറിലെത്തിച്ച ഈ ഡ്രഡ്ജർ കഴിഞ്ഞ ദിവസമാണ് കാർവാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് അവിടെ കാർവാറിൽ ഇതിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത് ഈ സ്ഥലം എം എൽ എ ആണ് അതോടൊപ്പം തന്നെ മഞ്ചീശ്വരം എം എൽ എ കെ മഷ്റഫ് ഉൾപ്പെടെ ഉള്ള ആളുകൾ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെയും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു ഇവിടെ തിരച്ചിൽ ആരംഭിക്കുന്ന സമയത്ത് എ കെ മഷ്റഫ് എം എൽ എ ഉൾപ്പെടെയുള്ള മഞ്ചീശ്വരത്ത് നിന്ന് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഉച്ചയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കടക്കുക അങ്ങനെ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ാണ് തെരച്ചിൽ പ്രവർത്തി ത്തി നടക്കുക ഇപ്പോൾ ഈശ്വരം അൽപ്പയടക്കമുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു ഈ ഘട്ടത്തിൽ അത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നുണ്ട് ഡ്രഡ്ജറെ എത്തി മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അതിനടുത്ത സാഹചര്യം വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും നമ്മളിവിടെ കാണുന്നു ഈ പുഴയിലാകെയും മൺകൂനകൾ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട് ആ മൺകൂനകളും മാറ്റേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഡ്രഡ്ജർ എത്തി ഈ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ആണ് ആദ്യം നടക്കേണ്ടത് ആ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി നടത്തിയതിനു ശേഷമാണ് ഈ ലോറിയിലേക്ക് എത്താൻ പറ്റൂ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവൂ അങ്ങനെ മണ്ണും കല്ലും മരങ്ങളുമൊക്കെ നീക്കം ചെയ്യുമ്പോൾ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധിച്ച് ലോറിയുടെ പൊസിഷനും അതിൻ്റെ ഘടനയും മനസ്സിലാക്കിയതിനു ശേഷമാണ് പിന്നീട് അത് ഉയർത്താൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരൂ ആ സമയത്താവും ഒരുപക്ഷേ ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്തുക